പന്തളം കേരളവർമ്മയുടെ പേരിലുള്ള മാധ്യമ കവിതാ പുരസ്കാരങ്ങൾ തിരുവനന്തപുരത്ത് വിതരണം ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസ് എഡിറ്റർ ഇൻ ചീഫ് ടി എൻ ഗോപകുമാറും നീലമ്പേരൂർ മധുസൂദനൻ നായരും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ആറു പതിറ്റാണ്ടായി മലയാള കവിതയിലെ വേറിട്ട ശബ്ദമായ നീലമ്പേരൂർ മധുസൂദനൻ, മാധ്യമ പ്രവർത്തന രംഗത്തെ വ്യത്യസ്ത സാന്നിധ്യമായ ടി എൻ ഗോപകുമാർ എന്നിവർക്കാണ് ഇത്തവണത്തെ പന്തളം കേരളവർമ്മ പുരസ്കാരങ്ങൾ. കാവാലം നാരായണ പണിക്കർ, ഏഴാച്ചേരി രാമചന്ദ്രൻ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ഡോക്ടർ കെ എസ് രവികുമാർ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. മനസ്സ് തുറക്കുമ്പോൾ എന്ന കവിതാ സമാഹാരത്തെ മുൻനിർത്തിയാണ് നീലമ്പേരൂർ മധുസൂദനന് അവാർഡ് ലഭിച്ചത്. എൻ്റെ പരിചയത്തിനപ്പുറം ഇപ്പുറമുള്ള ഒരുപാട് പേർ എൻ്റെ വാക്കിനോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. ഇതെൻ്റെ വിശ്വാസമാണ്. ഈ വിശ്വാസം എനിക്ക് ആശ്വാസം തരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസിലെ കണ്ണാടി, കലാകൗമുദിയിലെ പങ്ക്തിയായ ശംഖുമുഖം എന്നിവ പരിഗണിച്ചാണ് ടി എൻ ഗോപകുമാറിന് പുരസ്കാരം. എൻ്റെ വീട്ടിലിരുന്നുകൊണ്ട് എനിക്ക് സ്വതന്ത്രമായി മാധ്യമപ്രവർത്തനം നടത്താമെന്ന് ലക്ഷക്കണക്കിന് മനുഷ്യർ തെളിയിച്ചു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അവരുടെ കയ്യിലാണ് നാളത്തെ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാവി. അവരിൽ ആരാണ്, ഏത് വ്യക്തിയാണ്, ഏത് സംഘടനയാണ്, ഏത് സൈറ്റാണ് എന്നൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ വയ്യാത്ത ഒരു കാലഘട്ടം. ജേതാക്കൾക്ക് ആശംസകൾ അർപ്പിച്ച് പ്രമുഖരും എത്തി. പലതും കണ്ടേ, കണ്ടതൊക്കെയും തെളിഞ്ഞതോ, പലതും ചൊന്നേൻ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.